Second question, change the order of integration in the following integral and evaluate integral 0 to 4a, integral x square by 4a to 2 root ax dy dx. ഇവിടെ dy dx എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ് തന്നിരിക്കുന്നത് dy dx. ഇനി തന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഇക്വേഷൻ നോക്കുക. y = x square by 4a ആണ്. അപ്പോൾ y = x square by 4a ആണെങ്കിൽ x square = 4ay ആണ്. അപ്പോൾ ഇത് അപ്വേർഡ് പരാബോളയാണ്. അപ്വേർഡ് പരാബോള. അതുപോലെ y = 2 root ax ആണെങ്കിൽ റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ y square = 4ax ആണ്. ഇത് റൈറ്റ് സൈഡ് ഉള്ള പരാബോളയാണ്. റൈറ്റ് സൈഡ് പരാബോളയാണ്. ഇനി തന്നിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് ദി എക്സ് ആക്സിസ് y = 0, ഇക്വേഷൻ ഓഫ് ദി y ആക്സിസ് x = 0 ആണ്. ഇനി നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ രണ്ട് കർവും കൂടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇക്കട്ട് ഫോർ എ വൈ ഉണ്ട്, വൈ സ്ക്വയർ ഇക്കട്ട് ഫോർ എ എക്സ് ഉണ്ട്. അപ്പം വൈ സ്ക്വയർ ഇക്കട്ട് ഫോർ എ എക്സിൽ ആ ഇക്വേഷനിൽ വാല്യൂസ് അങ്ങ് കൊടുക്കുക. അപ്പോൾ എന്താ വരുന്നത്? എക്സ് റേസ് ടു ഫോർ, എക്സ് റേസ് ടു ഫോർ ബൈ 16a² ഇക്വൽ ടു 4ax. അപ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു ഫോർ ഈക്വൽ ടു 64a³x. ഒരു എക്സ് അങ്ങ് ക്യാൻസൽ ചെയ്ത് ഒരു എക്സ് അങ്ങ് ക്യാൻസൽ ആവുമ്പം എക്സ് ക്യൂബ് ഈക്വൽ ടു 64a³ ആണ്. അപ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു 64a³ ആണെങ്കിൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു 4a ആണ്. അപ്പോൾ എക്സ് 4a ആണെങ്കിൽ വൈയും 4a ആണ്. അതാണ് ഈ പോയിന്റ് കിട്ടിയത്. എക്സ് ഈക്വൽ ടു 4a, വൈ ഈക്വൽ ടു 4a. ഇനി നമ്മുടെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇനി ഇതിപ്പോൾ തന്നിരിക്കുന്നത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ്. നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ വേണം ചേഞ്ച് ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ ഞാൻ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ, പി മുതൽ ക്യൂ വരെ. ഇനി പി ടച്ച് ചെയ്തിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള പരാബോളയല്ലേ, വൈ സ്ക്വയർ ഇക്വൽ ടു 4ax. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ എക്സ് സീക്വൽ ടു വൈ സ്ക്വയർ ബൈ 4a ആണ്. അതാണ് വൈ സ്ക്വയർ ബൈ 4a എഴുതിയിരിക്കുന്നത്, വൈ സ്ക്വയർ ബൈ 4a. ഇനി ക്യൂ ടച്ച് ചെയ്യുന്നത് അപ്വേർഡ് പരാബോളയാണ്. അതാണ് എക്സ് എക്സ് സ്ക്വയർ ഇക്കട്ട് 4ay. അപ്പോൾ എക്സ് സീക്വറ്റ് എന്ത് വരും? 2√ay ആണ്. അതാണ് 2√ay എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി വൈ വൺ വൈ ടു കോൺസ്റ്റൻസ് അല്ലേ, താഴെ മുതൽ മുകളിൽ വരെ. അപ്പോൾ താഴെയാണെങ്കിൽ എന്തുവാണ്? വൈയുടെ ലിമിറ്റ്സ് 0, 0 to 4a. അതാണ് 0 to 4a. ഇനി ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് അറിയാം, എക്സ് ആണ്. അപ്പോൾ ബിറ്റ്വീൻ ദി ലിമിറ്റ്സ് ഏതാണ്? വൈ സ്ക്വയർ ബൈ 4a ടു 2√ay. അപ്പോൾ ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. 2√ay മൈനസ് വൈ സ്ക്വയർ ബൈ 4a ഇൻറ്റു ഡി വൈ. അപ്പോൾ എന്താണ്? 2√a ഇൻറ്റു 2√a കോൺസ്റ്റൻ്റ് ആണല്ലോ. വൈ റേസ് ടു 1/2 ഇൻറ്റഗ്രേഷൻ ആണ്. വൈ റേസ് ടു 3/2 മൈനസ് ഇത് വരും വൈ ക്യൂബ് ബൈ 12a. ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 4a. ഞാൻ ലിമിറ്റ് എല്ലാം അപ്ലൈ ചെയ്യുവാണ്. 4/3√a ഇൻറ്റു 4a ദ ഹോൾ റേസ് ടു 3/2 മൈനസ് 64/12 എ ക്യൂബ് ബൈ എ. 4/3 ഫുൾ കാൽക്കുലേഷൻസ് ആണ്. 32/3 a² മൈനസ് 16/3 a². അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 16a² / 3 ആണ്.